റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1-നാണ്. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമായത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച്. ഇന്ത്യയിൽ കറൻസി ഇറക്കുവാനുള്ള അവകാശം റിസർവ് ബാങ്കിനാണ്. റിസർവ് ബാങ്ക് ദേശാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്ക് രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ രൂപീകരിച്ചത് 1948 ജൂണിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ കേന്ദ്ര ബാങ്ക് ഏതായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നാണയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്കിന്റെ കേരളത്തിലെ പ്രധാന ശാഖ എവിടെയാണ്? തിരുവനന്തപുരം. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറും 19 അംഗ ഡയറക്ടർ ബോർഡും ചേർന്നാണ്. റിസർവ് ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത ഇന്ത്യൻ സംസ്ഥാനം ജമ്മുകാശ്മീർ. പണസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ ഉപദേശിക്കുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.